ഹലോ എവ്രി വൺ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് വരുന്ന നോട്ടീസ്. നോട്ടീസിന് വരുന്ന 5 മാർക്ക് നമുക്ക് ഉറപ്പാക്കാം. അപ്പൊ എങ്ങനെ നോട്ടീസ് എഴുതണം, എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം, എന്താണ് അതിന്റെ ഫോർമാറ്റ്, കണ്ടന്റ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്താണെങ്കിലും പഠിക്കണം, കാരണം ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന്റെ പേപ്പർ നിങ്ങൾ എടുത്താൽ ദാ കണ്ടോളൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ദാ ഇവിടെ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എന്താണ് ഒരു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ, അതിന്റെ ഒരു നോട്ടീസ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ എന്താണേലും വരും, 5 മാർക്കിനെ വരും. അപ്പൊ ഞാൻ മൊത്തം കാര്യങ്ങളും പഠിപ്പിച്ചുതരാം. ആൻഡ് ഈ നോട്ട്സ്, ഈ കാണുന്ന സ്ലൈഡുകളും നോട്ട്സും ഫോർമാറ്റും കുറേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. മക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ഞെക്കിയിട്ട് ജോയിൻ ഞെക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ കിട്ടും ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി അൽസർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത് മറക്കരുത്, അവിടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് ഇസ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്, എന്താണ് ഒരു നോട്ടീസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടീസ് എന്താണെന്നൊക്കെ ഒന്ന് കാണാം. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഡെഫിനേഷൻ ഒക്കെ പറയണം, ഒന്നുമില്ല. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു PTA മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് തരിക, ഒരു പേപ്പറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തരിക. ആദ്യം തന്നെ എന്തൊക്കെ ഉണ്ടാവുക, സി നിങ്ങളുടെ സ്കൂളിലെ പേരുണ്ടാവും, എന്താ സംഭവം, PTA മീറ്റിംഗ്, പേരന്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ടാവും, എപ്പോഴാ ഡേറ്റ്, ആരൊക്കെ വരണം, എപ്പോഴൊക്കെ വരണം, എന്തിനാണെന്നൊക്കെ പറയും അല്ലേ. ആ അതാണ് നോട്ടീസ്. അതേപോലെ നിങ്ങളൊരു നോട്ടീസ് ഉണ്ടാക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കാര്യത്തിനെ പറ്റി. നമുക്ക് നോക്കാം. ദ നോട്ടീസ് ഷുഡ് ഇൻക്ലൂഡ് നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളിപ്പോൾ ഫിലിം ക്ലബ്ബ്, സ്കൂളിലെ ഫിലിം ക്ലബ്ബ് ആകുമ്പോൾ ഫിലിം ക്ലബിൻ്റെയാണ്, ഈ സ്കൂളിൻ്റെയാണെന്ന് പറയണം അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇഷ്യൂയിങ് അതോറിറ്റി. ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരാണ് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു സാധാരണ സ്റ്റുഡൻറ്റ് ആണ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൾ ആവാം, ചെയർപേഴ്സൺ ആവാം, എന്തെങ്കിലും ലീഡർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാം, ക്ലബിന്റെ സെക്രട്ടറി ആവാം, എന്ത് വേണമായിക്കോട്ടെ. അത് മിക്കവാറും ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറയും. ഓക്കെ, പിന്നെന്താണ് നോട്ടീസ് എന്നുള്ള ഹെഡിങ് വേണം. ഓക്കെ, നോട്ടീസ് ആണ്, നോട്ടീസ് ചെയ്യണം, ശ്രദ്ധിക്കണം, ജാഗ്രത, അങ്ങനെ പറയുന്ന പോലെ. ഓക്കെ, ടൈറ്റിൽ വേണം, ഒരു ഹെഡിങ് വേണം, നിർബന്ധമില്ല, ചിലപ്പോൾ ഹെഡിങ് ആവശ്യമില്ല, ചിലപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഡേറ്റ്, എന്നാണ് ഇത് പബ്ലിഷ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ആൻഡ് റൈറ്റേഴ്സ് നെയിം വിത്ത് ഡെസിഗ്നേഷൻ, ഞാൻ പറഞ്ഞേ നിങ്ങൾ ആരാണ്, നിങ്ങളെ പവർ എന്താണ്, പവർ അല്ലെ പൊസിഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോർമാറ്റിലേക്ക് കിടക്കാം. നമ്മൾ എപ്പോഴും ഒരു പെട്ടി വരച്ചാണ് ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടാൻ വഴി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഒരു നോട്ടീസിന്റെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സ്ക്വയർ പെട്ടി അല്ലെങ്കിൽ റെക്ടാംഗിൾ ചതുരം വരയ്ക്കുക. ഓക്കെ, പെട്ടിയിൽ വരച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ എന്താണ്, മേലത്തെയും സൈഡത്തെയും മാത്രം വയ്ക്കുക, താഴത്തെ വരയ്ക്കുക, നമുക്ക് അറിയില്ല എത്ര വലുതാവുന്ന. ആ നോട്ടീസിൽ നിങ്ങൾ 100-200 വാക്കുകളൊന്നും വേണ്ട, 3-4 ലൈൻ മതി. എന്തൊക്കെയാണ് കറക്റ്റ് ആൻസർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരട്ടെ. എന്തൊക്കെയാണ് കറക്റ്റ് ആൻസർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. എന്തൊക്കെയാണ് ആദ്യം, എന്താണ് ഈ പരിപാടി, വാട്ട്. ഈ WH എന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യണം, വാട്ട്, എന്താണ് പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, വെൻ, എന്ത്, എപ്പോഴാണ് പരിപാടി, എന്താണ്, എപ്പോഴാണ്. ഇനി ആർക്കൊക്കെയാണ്, രണ്ട്, ഹൂ. ഓക്കെ, ഹൂ, ഇത് ആര് വായി, 2-3 ആൻസർ ഉണ്ട്. ഹൂ എന്ന് പറയുമ്പോൾ ആരിത് വായിക്കണം, സി ഇത് ആർക്കാണ്, ഇത് കുട്ടികൾക്കാണോ, പേരൻസിനാണോ, അല്ലേ വേറെ ആർക്കെങ്കിലും ആണ്. അപ്പം ഹൂ എന്താണ് റിസീവ് ചെയ്യേണ്ടത്, ഇതാരാ റിസീവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, ഹൂ ഇസ് സെൻഡിങ് ദിസ്. ഓക്കെ, നമ്മൾ വാട്സാപ്പിൽ ആർക്കാണ് റിസീവ് ചെയ്യുന്ന, ആർക്കാണ് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ആരാണ് സെൻഡ് ചെയ്യുന്നത്, നിങ്ങളാരാണ് ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ്. അപ്പം W, വാട്ട്, വെൻ, ഹൂ, വൈ. വൈ എന്നുള്ള നിർബന്ധമില്ല, നമുക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഇവന്റ് നടത്തുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നടത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെന്താണ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെന്താണ് നമ്മൾ അവരെ ആരാണ് കുട്ടികൾക്ക്, ഡിയർ സ്റ്റുഡൻസ്, ഡിയർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി കൊടുക്കണം. ഇനി എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ആ പരിപാടിയുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇഷ്യൂയിങ് അതോറിറ്റി അല്ലെ സ്കൂൾ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്. ഇപ്പൊ നമ്മുടെ സ്കൂൾ ആണെങ്കിൽ എന്താ, നമ്മൾ GHSS എന്താണ് മലപ്പുറം അല്ലെങ്കിൽ ട്രിവാൻഡ്രം അങ്ങനത്തെ പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുക. അത് ഫുൾ ക്യാപിറ്റലിൽ സെൻട്രൽ ഉണ്ട്. ഓക്കെ, സെൻട്രൽ ആണ്. പിന്നെ നോട്ടീസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക, അത് അണ്ടർലൈൻ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, എല്ലാ ഹെഡിങ്ങും അണ്ടർലൈൻ ചെയ്യലും ഒരു ഹെഡിങ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ നോട്ടീസിന് സെൻട്രൽ ലൈൻ കൊടുക്കുക. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ പണ്ട് കുറെ എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയും കാണിക്കുക, ഡേറ്റ് ഉണ്ടാവില്ല. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർ ഈ ഡേറ്റ് അവസാന റൈറ്റിൽ ഇവിടെയും കൊടുക്കും, തെറ്റില്ല, പക്ഷെ പുതിയ സ്റ്റൈൽ പ്രകാരം ഇവിടെയാണ് ഡേറ്റ് കൊടുക്കുക. ഇനി എന്താണ് പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ഹെഡിങ് കൊടുക്കുന്നു, ഇവിടെ ഇന്റർ സ്കൂൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മളിത് വായിക്കുന്നത് നോട്ടീസ് ആണ്, ഒരു ഇന്റർ സ്കൂൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്. ഇനി ആർക്കാണ് ഇത്, എനിക്കാണോ, അൽ സാറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടത്, ഞാൻ ഫുൾ ഫാൻസി ഡ്രസ്സിലല്ലേ. അതേപോലെ ആർക്കാണിത്, എപ്പോഴാണിത്, എവിടെയാണിത് എന്നൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ വേറെ, ഓ ഇവിടെ വേറെ നല്ല ക്വസ്റ്റ്യൻ ഇല്ല, എവിടെയാണ്, ഇതൊക്കെ ബേസിക് സംഭവങ്ങൾ വേണം. ഓക്കെ, ഇതില്ലാണ്ട് ഒരു നോട്ടീസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആൻ ഇന്റർ സ്കൂൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അപ്പൊ ഒരു ഇന്റർ സ്കൂൾ, സ്കൂളുകൾ തമ്മിലുള്ള ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, വാട്ട് എന്നുള്ളത് ആൻസർ ചെയ്യും നമ്മൾ. ഓക്കെ,
ഇസ് ബീങ് ഓർഗനൈസ്ഡ് ഓൺ 12th February. അപ്പൊ വെൻ മലയാളം നോക്കി അണ്ടർലൈൻ ചെയ്ത് ആൻസർ ഹൈലൈറ്റ് ചെയ്ത് ആൻസർ. ഓക്കെ ഓക്കെ, ഇന്റർ സ്കൂൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണെന്ന് മനസ്സിലായി നമുക്ക്, ഇതാ 12th February ആണെന്ന് മനസ്സിലായി, വേറാണ് എപ്പോഴാണെന്ന് മനസ്സിലായി, ഇനി എവിടെയാണ്, ടാഗോർ തിയേറ്ററിലാണെന്ന് മനസ്സിലായി. ഇനി ആർക്കാണിത്, സി ആർക്കാണിത് വേണ്ടത് നോക്കിക്കേ, അതാണ് ദോസ് ഹു ആർ വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ്. ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷുഡ് ബി പ്രസന്റ് എന്താണ് ഫോർ ദ സെലക്ഷൻ ഓൺ 1st February. അപ്പൊ ഫെബ്രുവരിയിൽ എന്താണ് ആരെങ്കിലും പാർട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ആ സമയത്ത് വരണം. അതും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ ആർക്കൊക്കെ എലിജിബിലിറ്റി, ഇനിയിപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ ആണ് നോക്കിയേ, ഇതാ ക്ലാസ് 6th ഈ സ്റ്റുഡൻസ് ആർ എലിജിബിൾ, ഡ്രസ് ഷുഡ് ബി അറേഞ്ച്. പിന്നെ നോക്കിക്കേ ഇതാരാണ് എഴുതുന്നത്, വന്ദിത കൾച്ചറൽ സെക്രട്ടറി ആരാണത്, അവരുടെ ഡെസിഗ്നേഷനും എഴുതുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. വളരെ സിമ്പിൾ, വേറെ എക്സ്ട്രാ ആയിട്ട് വേണ്ട, ഇത് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നടത്തുന്നു ചെറുതായിട്ട് ഒന്നും വേണ്ട, കാര്യം മനസ്സിലാക്കുക, ആവശ്യമുള്ളത് വായിച്ചാൽ മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വേറൊരു ടൈപ്പ് ഇതാണ് എക്സാമ്പിൾ ആണ്. വല്ല പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് ചീഫ് ഗസ്റ്റിന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, മോഹൻലാൽ, ശ്രീ മോഹൻലാൽ വരുന്നുണ്ട്, അല്ലെ മമ്മൂക്ക വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഇനോഗ്രേഷൻ മോഹൻലാൽ ആയിരിക്കും, ചീഫ് ഗസ്റ്റ് ഇവരായിരിക്കും, കട്ടിങ് സെറമണി ഈ സമയത്തായിരിക്കും, ഇവിടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറെ എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്, അതൊക്കെ നോട്ട്സിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളുടെ എക്സാമിനറെ പ്ലസ് വൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അഡ്മിഷൻസ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ പ്ലസ് വൺ സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഫീസ് വെറും 4000 ആണ്, ₹6000 ആണ് ബാച്ച് ഫീസ് വരിക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ₹4000 ഒരു വർഷത്തേക്ക് മൊത്തത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു 5 മാർക്കിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 5 മാർക്ക് മിനിമം എല്ലാ വർഷം ചോദിക്കാൻ ചോദ്യം. ദി നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ, ഒരു സെമിനാർ നടത്താൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഓൺ ദ ടോപ്പിക് സേവ് നേച്ചർ, പ്രിപ്പയർ എ നോട്ടീസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതില് ടൈമോ ഡേറ്റോ സ്ഥലമോ ഒന്നും കൊടുത്തില്ല, അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കുറച്ചൊരു സ്റ്റാമ്പിൾ വെച്ചാൽ നമുക്ക് എന്താണ് വാട്ട്, എന്താണ് ഒരു സെമിനാർ നടക്കുന്നത്, വെൻ, ആ നിങ്ങളൊരു ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നു, നോക്കിയാൽ ഇവിടെ ഒരു ഡേറ്റ് കൊടുക്കുമല്ലോ, അത് ഇതുണ്ട് ഇവിടെ ഡൽഹി ഈ ഡേറ്റ് കൊടുത്തു അല്ലെ, 2019 ഈ ഡേറ്റ്, ഇതിന്റെ കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ഇപ്പോൾ ഇതുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ എന്താണ് 2023 ആ സബ്മിഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാല് അത് ബോറായിരിക്കും, ടൈം നമ്മൾ മാനേജ് ചെയ്യണം. ഓക്കെ, വെൻ, വേർ, പിന്നെന്താണ് ഹു, ഹൂവിന് രണ്ട് ഉത്തരം വേണം. ഓക്കെ, ഹു ആർക്കാണിത്, പിന്നെ ആരൊക്കെയാണ് ഇത് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോട്ടീസ് എന്നുള്ള ഹെഡിങ് ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് സ്കൂൾ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ സ്കൂൾ ആദ്യം വന്ന നോട്ടീസ് പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് ഇവിടെ കൊടുക്കുകയാണ് ഞാൻ പ്രിഫർ ചെയ്യുക, ഡേറ്റിന് എഴുതി കൊടുക്കേണ്ട, പക്ഷെ പണ്ടത്തെ സ്റ്റൈൽ പ്രകാരം ഈ താഴെ സ്ഥലവും ഡേറ്റും കൊടുക്കും. ഓക്കെ, ആൻഡ് ഡെസിഗ്നേഷൻ റൈറ്റിൽ വരും. ഇത് ഇപ്പോഴത്തെ സ്റ്റൈലല്ല, പണ്ടത്തെ സ്റ്റൈൽ. ഓക്കെ, ആർക്കാ, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആരാണ് ഇത് കാണേണ്ടതെന്ന് മനസ്സിലായി നമുക്ക്, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഉള്ളതാ. ദി നേച്ചർ ക്ലബ് ഓഫ്, അപ്പൊ ആരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്ന, നേച്ചർ ക്ലബ് ഓഫ് ആർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് സേവ് നേച്ചർ, ഒരു സെമിനാർ നടത്താൻ പോയ എന്താണ് സംഭവം മനസ്സിലായി. ഇനി ഡാഷ് വിൽ പ്രസന്റ് ദ പേപ്പർ, ആരാണ് നമുക്കൊരു ചീഫ് ഗസ്റ്റ് പറയാം, ഒരു എൻവയറമെന്റലോജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും മേയറോ അല്ല ആയിക്കോട്ടെ, വിൽ പ്രസന്റ് ദ പേപ്പർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ. ഓക്കെ, ആൻഡ് ഇന്ററാക്ടിങ് സെഷൻ ഫോളോസ്, ഓക്കെ വിൽ ഫോളോ. ഇനി നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സ്റ്റൈൽ കൊടുക്കാം, ഡേറ്റ്, ടൈം, വെന്യൂ, പിന്നെ എന്താ ഓൾ ആർ വെൽക്കം, എല്ലാവർക്കും വരാം. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടുതലായിട്ടും കൊടുക്കാൻ കണ്ടോ, ഇങ്ങനത്തെ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഓക്കെ, ഇനോഗ്രേഷൻ ഇപ്പൊ ഇങ്ങനെ കാലി വിടരുത് കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും ഡേറ്റ് കൊടുക്കുക, പിന്നെ ആരാണിത്, സെക്രട്ടറി സൈൻഡ് നേച്ചർ ക്ലബ്, നിങ്ങളുടെ പേരും കൂടി ഇട്ടോ, വന്ദിതാന്നോ നിക്കിത്താന്നോ സൂരജിനോ അപ്പുകൂട്ടറെന്നോ ഇടാൻ പറ്റും. ഓക്കെ, ഇതൊരു പഴയ ടൈപ്പ് എക്സാമ്പിൾ, 5 മാർക്ക് കിട്ടും, പക്ഷെ ഇതൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ, അതൊക്കെ ഫില്ല് ചെയ്യണം, കാലി വിടരുത്. വേറൊരു നല്ല കുറച്ചുകൂടി നല്ലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് എ പ്ലേ. സി പൊതുവെ ഓരോ ക്ലബ്ബും ഓരോ പരിപാടി നടത്തുന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളെല്ലാം പ്രീവിയസ് ഇയറും കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. സ്നേക്ക് ഇൻ ദ മിറർ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ, അതിന്റെ ഒരു പ്ലേ, ഒരു നാടകം നടത്താൻ പ്ലാൻ ചെയ്തു. ഇമാജിൻ ദാറ്റ് യു ആർ ദ സെക്രട്ടറി ഓഫ് ദ ക്ലബ്, ഡ്രാഫ്റ്റ് നോട്ടീസ്. ഓക്കെ, അപ്പൊ നമ്മൾ നോട്ടീസ് തന്നെ എടുത്തു, പക്ഷേ സ്കൂളിലെ പേരും കൂടി വരികയാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ഇതും നല്ലൊരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ ഒരു സ്റ്റഡി മെറ്റീരിയലിന് കിട്ടിയതാണ്. പക്ഷെ ഇതിനെക്കാളും നല്ല എക്സാമ്പിൾ നിങ്ങൾ സ്കൂളിലെ പേര് കൊടുക്കുക, എന്നിട്ട് നോട്ടീസിന് കൊടുക്കുക, പിന്നെ എന്താണ് ഡ്രാമ എന്ന് കൊടുക്കുക, അല്ലെ പ്ലേ, എന്താണ് എന്താണ് സ്കൂൾ പ്ലേ എന്ന് കൊടുത്തിട്ട് ഈ പേര് കൊടുക്കുക, എന്താണ് സ്നേക്ക് എന്ന മിറർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അതാണ് നല്ല ഹെഡിങ്. ഓക്കെ, ഇനി ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡഡ് ടു സ്റ്റേജ് എ പ്ലേ ഓഫ് ദ സ്നേക്ക് എന്ന മിറർ. അപ്പൊ സ്നേക്ക് എന്ന മിററിന്റെ ഒരു പ്ലേന്റെ എന്താണ് പ്ലേ ചെയ്യുക, ബൈ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GSS തന്നിക്കടു ഓൺ 25/12/2021. ഡേറ്റ് മനസ്സിലായി, വെൻ, വാട്ട്, എന്താണ് ഇവിടെ ഒരു പ്ലേ നടക്കുന്നുണ്ട്, വെൻ ആണെന്ന് മനസ്സിലായി, ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം അറ്റ് 2 PM. വെന്നും വേറും മനസ്സിലായി, എവിടെയാ എപ്പോഴാന്ന് മനസ്സിലായി. The entire, the eminent writer M.T. Vasudevan, okay, Vasudevan Nair, wherein has consented to inaugurate. അപ്പൊ ആരാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന കാര്യം കൂടി പറഞ്ഞു, ഒരു എക്സ്ട്രാ
മസാല കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഓൾ ആർ വെൽക്കം. ഇനി എന്താണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഷ്യൂവിങ് അതോറിറ്റിയും കൂടി കൊടുക്കണം, അത് കുറച്ചുകൂടിയും താഴെ പേരൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇതാണ് ഒരു നല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരു പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈൽ നോട്ടീസ്. നമുക്ക് നോക്കാം. ഇമാജിൻ ദാറ്റ് ദ നേച്ചർ ക്ലബ്, നേച്ചർ ക്ലബിന്റെ കുറേ പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് സെമിനാർ ഓൺ ദ ടോപ്പിക് പ്രിസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, കേട്ടോ, ഒരു സെമിനാർ ആണ് നടത്തുന്നത് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് എൻവയറമെന്റ് ജൂൺ 5th. അപ്പോൾ ജൂൺ 5th പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ ഡേറ്റ് മാത്രം. ഓക്കെ, ഇത് മാറ്റിയിട്ട് ജൂൺ ആ 5th of June കണ്ടോ, ഇങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇത് കണ്ട ഡേറ്റിന്റെ ഒരു പ്രശ്നം, ഇവിടെ 2023 2023 റിലീസ് ചെയ്യുന്നതിൽ പറയുന്നു 2021 പരിപാടി. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. 2023 ആക്കണം. ഓക്കെ, ബ്യൂട്ടിഫുൾ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ സ്കൂളിന്റെ ഹെഡിങ് ഉണ്ട്. ഓക്കെ, നല്ലൊരു ഇത്, നല്ലൊരു നീക്കം. സ്കൂളിന്റെ ഹെഡിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ് നോട്ടീസ് എന്ന് പറയുന്നു, അത് വേണം അണ്ടർലൈൻ ചെയ്തിട്ട് ഇടാൻ പറ്റും. പിന്നെ എന്താണ് ഡേറ്റ് പറഞ്ഞു, ബ്യൂട്ടിഫുൾ. ഇനി എന്താണ് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഹെഡിങ്, അതൊക്കെ സെൻട്രൽ ലൈൻ. ഓക്കെ, ഡേറ്റ് ലെഫ്റ്റ് ലൈൻ. ഇനി ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മൾ എന്താണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്, ആർക്കാണ് ഇത് വേണ്ടത്. ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് എൻവയറമെന്റ് ഡേ. അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വേൾഡ് എൻവയറമെന്റ് ഡേ ആണ്. അതിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ, ദ പ്രോഗ്രാം വിൽ ബി കണ്ടക്ടഡ് ഓൺ ദ 5th. ആ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നോക്കിയേ, ഞാനൊരു നല്ല കളർ എടുക്കട്ടെ, നോക്കിക്കോ. 5th. ഓക്കെ, ഏത് രസമില്ലാത്ത കളറാണല്ലോ. ഓക്കെ, നോക്കിയേ, 5th June ഈ ദിവസത്തിൽ എന്താ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ, സ്കൂൾ ഓഡിറ്റോറിയം. അപ്പം വെൻ, വാട്ട്, വെയർ എന്ന് മനസ്സിലായി. ഇനി ഒരു എക്സ്ട്രാ ഡീറ്റെയിൽ, ഫേമസ് എൻവയറമെന്റലിസ്റ്റ് പ്രൊഫസർ ജോൺ ഹാസ് കൈൻഡ്ലി കൺസെന്റഡ് ടു ഇനോഗ്രേറ്റ് ദ ഫംഗ്ഷൻ. ഇനോഗ്രേഷൻ ആരെന്ന് മനസ്സിലായി. വി കോർഡിയലി ഇൻവൈറ്റ് യു ടു ദ ഫംഗ്ഷൻ. ഓൾ ആർ വെൽക്കം. അപ്പോൾ ഓൾ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആർ വെൽക്കം. ആരാണ് സയൻസ് സെക്രട്ടറി? എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നേച്ചർ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ. അപ്പം എന്താണ് സെക്രട്ടറി, നേച്ചർ ക്ലബ് എന്നും കൂടി കൊടുക്കാം. ഓക്കെ, നേച്ചർ ക്ലബ്. അപ്പോൾ കുറച്ചുകൂടി അടിപൊളി. ഓക്കെ, പെർഫെക്റ്റ് എക്സാമ്പിൾ മനസ്സിലായല്ലോ. അപ്പം ഈ എക്സാമ്പിൾസ്, ഇനിയും കുറേ എക്സാമ്പിൾസ് ഞാൻ എന്താ ഈ PPT വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ട് പഠിക്കാൻ പറ്റും എന്തൊക്കെ നോട്ടീസ് ആണെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, March 2020 എന്താ ഫിലിം ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ. സിമ്പിൾ, എപ്പോഴും സെയിം ടൈപ്പ് ആണ് ഇവിടെ ഉണ്ടോ. നോട്ടീസിന് ആദ്യം വന്നു സ്കൂളിന്റെ പേര്, അറ്റൻഷൻ ഇങ്ങനെയും കൊടുക്കാം, ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ നടക്കും. ഇനി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി പഠിക്കാം. നോക്കിയേ, അനു സെക്രട്ടറി ഓഫ് ഫിലിം ക്ലബ്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നല്ലൊരിതാണ്. പക്ഷേ ഇവിടെ ഡേറ്റിൻ്റെ ഒരു മിസ്സിംഗ് ഉണ്ട് അല്ലേ. ഡേറ്റും കൂടി കൊടുക്കാണെ കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, അപ്പം ഡേറ്റ് നിങ്ങൾ ഓരോ ഇതിലും കാണുമ്പോൾ ഓരോ പോരായ്മ കാണാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് പഠിക്കാം. അപ്പം നമുക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കാം. നമുക്ക് എന്താണ് ഡേറ്റ് കൊടുക്കാം, നമുക്ക് 24/03 ഇതിന് മുമ്പ് ആണ് അല്ലേ. 24 എന്താണ് 1st August. 1st August ഏതാ വർഷം കൊടുത്ത്, 2020 അതും കൂടി കൊടുത്താൽ പെർഫെക്റ്റ്. ഇനി നോക്കിയാൽ മോഡൽ 2023 നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ എന്താ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ മോഡലിന് ചോദിച്ചതാണ് ഇതേപോലെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ. ഒരു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ നടന്നാണ്. യു ആർ കൺവീനർ. ഓക്കെ, നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് സെക്രട്ടറി ഹെഡ് അല്ല, നിങ്ങൾ കൺവീനർ ആണ്. ഡ്രാഫ്റ്റ് നോട്ടീസ് ഡീറ്റെയിലിംഗ് ദ ഇവന്റ്സ് ആൻഡ് ഇൻവൈറ്റിംഗ് എവറി വൺ ടു അറ്റൻഡ് ദ പ്രോഗ്രാം. എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പം നോട്ടീസ് സ്കൂളിലെ പേര്, XYZ എന്ന് ഇടണ്ട, നിങ്ങൾ എന്തെങ്കിലും GHSS നിങ്ങളുടെ സ്കൂളിലെ പേര് ഇടേണ്ട നിർബന്ധമില്ല. നിങ്ങൾ ABCD സ്കൂൾ മലപ്പുറം എന്നോ കോഴിക്കോട് എന്നോ തൃശ്ശൂർ എന്നോ കൊടുത്തോ. ഇവിടെ എന്താണ് ഡേറ്റ് വന്നു, ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, അത് ഹെഡിങ് കൊടുത്തു. ഇനി ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്, ഓക്കെ, ദിസ് ഇസ് ടു ഇൻഫോം. സി, ഈ കോമ ഇക്കാലത്ത് നിർബന്ധമില്ല കേട്ടോ, ഈ കോമ നിർബന്ധമില്ല, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. This is to inform all students that a children's film festival is being organized in our school campus on 10th March from 4 PM to 7 PM. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റും ടൈം കൊടുത്തോ, രാത്രി 11 മണിക്ക് ഒന്നും കൊടുക്കരുത് കേട്ടോ. ഒരു പ്രോപ്പറായിട്ട് സ്കൂൾ കൊടുക്കുന്ന ടൈം നോക്കി കൊടുക്കുക. ദ വെന്യു വിൽ ബി സ്കെഡ്യൂൾഡ്, വെന്യു വിൽ ബി ദ സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. ഓൾ ആർ ഇൻവൈറ്റഡ് ഫോർ എനി ക്വയറീസ്. എന്തെങ്കിലും സംശയം അല്ലെ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ദി അണ്ടർസൈൻഡ്. അതൊരു നല്ല ലൈൻ കേട്ടോ, നമ്മൾ സ്റ്റൈലിഷ് ലൈൻസ് പഠിക്കണം. കോൺടാക്ട് ദി അണ്ടർസൈൻഡ് എന്ന് പറയുമ്പോൾ താഴെ സൈൻ ചെയ്ത ആൾ ആരാണ്, അപ്പു കെ, കൺവീനർ ഇംഗ്ലീഷ് ക്ലബ്. ഈ ഇംഗ്ലീഷ് ക്ലബ് ഇവിടെ വന്നാലും കുഴപ്പമില്ല, കൺവീനർ കോമ ഇംഗ്ലീഷ് ക്ലബും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ ഈ പ്രാവശ്യത്തെ അല്ല എന്തൊരു നോട്ടീസ് വന്നാലും 5 മാർക്ക് എങ്ങനെ ഉറപ്പിക്കണമെന്ന് കുറെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഇനിയും ദാ March 2022 6 മാർക്ക് ചോദ്യം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യത്തെയും ക്വസ്റ്റൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സി, റിപ്പീറ്റഡ് ആയിട്ട് തന്നെ എല്ലാ വർഷവും വരിക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സ്കൂളിലെ ടീച്ചറിനെ ഷെയർ ചെയ്യുക, അവർ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്തോളും. 5 മാർക്ക് കളയരുത്, ഉറപ്പാണ് ഈ പ്രാവശ്യം. ആൻഡ് ഇങ്ങനെ നിങ്ങൾ നോട്ടീസ് അടിപൊളിയായി പഠിച്ചു. ഓൾ ദ ബെസ്റ്റ്. ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റും കൂടി ലീവ് ചെയ്യുക. ഓക്കെ.